നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ കത്തുകയാണ്. കത്തു വിവാദത്തിൽ നഗരസഭയിൽ ബിജെപി സിപിഎം കൗൺസിലർമാർ തമ്മിൽ സംഘർഷം രൂക്ഷം. സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും നഗരസഭയിൽ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ശക്തമായ പ്രതിഷേധമാണ് മേയർക്കെതിരെ നടക്കുന്നത്. പിൻവാതിൽ നിയമനങ്ങൾക്കായി മേയർ നടത്തിയ നീക്കമാണ് പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. പോലീസ് പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സംഘർഷാവസ്ഥ നിയന്ത്രണാതീതമായി തുടരുകയാണ്. നിലവിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയാണ്. കോർപ്പറേഷൻ അകത്തും പുറത്തുമായി നിരവധി പ്രതിഷേധക്കാരാണ് കൂടിയിരിക്കുന്നത്. ഇതിനു പിന്നാലെ സിപിഎം കൗൺസിലർമാർ ബിജെപി പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റവുമായി രംഗത്ത് വന്നു. സിപിഎം കൗൺസിലർമാരുടെ ആക്രമണത്തിൽ ബിജെപി കൗൺസിലർമാർക്ക് ഗുരുതര പരിക്കേറ്റു. ബിജെപി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് കോർപ്പറേഷനുള്ളിൽ നടന്നത്. നഗരസഭയ്ക്കുള്ളിലെ ഗ്രില്ല് പൂട്ടിയതോടെയാണ് സംഘർഷാവസ്ഥ ആരംഭിച്ചത്. ഗ്രില്ലിന്റെ പൂട്ട് പൊളിക്കാൻ പ്രതിഷേധക്കാർ ശ്രമം നടത്തുകയാണ്. സംഭവത്തിൽ ബിജെപി കൗൺസിലർമാർക്കെതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കയ്യേറ്റം അരങ്ങേറി. പിന്നാലെ കൗൺസിലർമാർക്ക് പിന്തുണയുമായി ബിജെപി പ്രവർത്തകരും കോർപ്പറേഷനിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. ഭരണസമിതിയുടെ വഴിവിട്ട നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് പറഞ്ഞു. ബിജെപിക്ക് പുറമെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബിജെപി കൗൺസിലർമാരുടെ ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് ആരംഭിച്ചു. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ജലപീരങ്കിയും കണ്ണീർവാതകവും പോലീസ് പ്രയോഗിച്ചു. 3 മണിക്കൂറായി തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. മേയറുടെ രാജി ആവശ്യപ്പെട്ടാണ് ബിജെപി കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കത്തുന്നത്. ബിജെപി വനിതാ കൗൺസിലർമാർ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. ബിജെപിയും കോൺഗ്രസും മേയറുടെ രാജി ആവശ്യപ്പെടുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവാദം കനക്കുന്ന ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട ബിജെപി കൗൺസിലർമാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രാജ്ഭവനിലെത്തി നേരിട്ട് കണ്ട് നിവേദനം നൽകും. അതേസമയം വിവാദങ്ങൾ കത്തി നിൽക്കെ നഗരസഭാ കൗൺസിലർ ഡി ആർ അനിൽ രണ്ടാമത്തെ വിവാദകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നിരുന്നു. ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിലും ന്യായീകരിക്കാൻ അദ്ദേഹം മറന്നിട്ടില്ല. എസ് എ ടി ആശുപത്രിയിലെ വിശ്രമ കേന്ദ്രത്തിലേക്ക് താൽക്കാലിക നിയമനത്തിനായി കുടുംബശ്രീ പ്രവർത്തകരെ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് എഴുതിയ കത്ത് താൻ എഴുതിയതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അത്തരമൊരു കത്ത് നൽകുന്നത് ശരിയല്ലെന്ന് തോന്നിയതായും തുടർന്ന് ജില്ലാ സെക്രട്ടറിക്ക് ആ കത്ത് നൽകിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.